എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമസ്റ്റർ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചു വരാറുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കാൽക്കുലേഷൻ ഓഫ് ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. എല്ലാ തവണയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതുകൊണ്ട് ഒരു ഫോർമുല മാത്രം പഠിച്ചുകൊണ്ട് നല്ലൊരു മാർക്ക് ഈ പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്രോബ്ലം കൃത്യമായിട്ട് പഠിച്ചു പോവുക. നമുക്ക് നോക്കാം, പ്രോബ്ലത്തിലേക്ക് കടക്കാം. എ മാൻ കൺസ്ട്രക്റ്റഡ് ഹിസ് ഹൗസ് ബൈ ടേക്കിംഗ് എ ഹോം ലോൺ ഓഫ് 15 lakh. ഹി ഈസ് ആസ്ക്ഡ് ടു റീപേ ദ ലോൺ ഇൻ 5 years ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 13% പെർ ആനം. കാൽക്കുലേറ്റ് ഇ എം ഐ. ഒരാൾ 15 lakh ഹോം ലോൺ എടുത്തു, അത് 5 വർഷത്തിനുള്ളിൽ തിരിച്ചടക്കണം. അതിൻ്റെ ഇൻട്രസ്റ്റ് 13% പി എ എന്ന് പറഞ്ഞാൽ പെർ ആനം വർഷത്തിൽ. കാൽക്കുലേറ്റ് ഇ എം ഐ. ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ p ഇൻറ്റു ആർ ഇൻറ്റു 1 പ്ലസ് ആർ ഓൾ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ഓൾ റേസ് ടു എൻ മൈനസ് 1. ഇവിടെ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് എത്ര ആണ് ഫസ്റ്റ് എടുത്ത ലോണ്, 15 lakh, 15 lakh. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ 13% വർഷത്തിൽ. 13% വർഷത്തിൽ എന്ന് പറയുമ്പോൾ 13/12. 12 എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 12 months ഉണ്ട്. അപ്പോൾ 13/12 വരുന്നത് 1.083% ആണ് ഓരോ മന്തിലും. ഈ അത് 1.083% എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡെസിമലിലേക്ക് മാറ്റി എങ്ങനെ 1.083 ÷100 = 0.01083. ഇനി എൻ എന്ന് പറയുന്നത് എന്താണ്, എത്ര വർഷത്തിനുള്ളിലാണ് തിരിച്ചെടുക്കേണ്ടത്? 5 വർഷം. 5 വർഷം എന്ന് പറയുമ്പോൾ എത്ര മാസമാണ്? 5 × 12 = 60 മാസം. അത് ഇനി ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. ഇ എം ഐ = 15 lakh ×0.01083 ÷1 + 0.01083 ÷60 - 1 + 0.01083 ÷60 - 1. അവിടെ 15 lakh × 0.01083 ÷1.9085 ÷1.9085 - 1 = 15 lakh × 0.01083 ÷2.1 = 34,114.5. ഇതാണ് ഇ എം ഐ. ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ×60 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ മറ്റൊരു പ്രോബ്ലം കൂടി ഉണ്ട്, കഴിഞ്ഞ ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. മിസ്റ്റർ അജ്മൽ ടുക്ക് എ പേഴ്സണൽ ലോൺ ഓഫ് ₹3 lakh ആൻഡ് ഹി ഈസ് ആസ്ക്ഡ് ടു റീപേ ദ ലോൺ ഇൻ 4 years ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 9% പെർ ആനം. കാൽക്കുലേറ്റ് ഇ എം ഐ എമൗണ്ട്. ഇവിടെയും സെയിം ഫോർമുല അപ്ലൈ ചെയ്യുക. ഇവിടെ പി എത്രയാണ്? 3 lakh. ആർ എത്രയാണ്? 9% ആണ്. അപ്പോൾ 9/12 = 0.75. അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.0075 വരും. n = 48, അതായത് 4 × 12. ഇ എം ഐ എത്ര വരുന്നു? 3 lakh × 0.0075 × നേരത്തെ വാല്യൂ 1 + 1 + 1 ÷ 10 - 1 അപ്ലൈ ചെയ്യുക. ഇവിടെ 3 lakh × 0.0075 × 1.4314 ÷ 1 എന്നവിടെ വരും കേട്ടോ. അവിടെ മിസ്സായിപ്പോയതാണ്. 3 lakh × 0.075 ÷ 1.4314 ÷ 0.43 ÷ 0.43 ÷ 3 = 3 lakh × 0.075 × 3.318 = 7,465.5. ഇതാണ് ഇ എം ഐ എമൗണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഈസി ആയിട്ട് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ഫോർമുല മാത്രം ഓർത്തിരിക്കുക. ഫോർമുലയിലെ ഓരോ ടേംസ് എന്താണ്? പി എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ആർ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് മന്ത്സിലാക്കുക. ആറും മന്ത്സിലേക്ക് ആക്കണം, പെർ മന്തിലേക്ക് മാറ്റണം. അത് മാത്രം ഓർത്തിരിക്കുക. ഡിവൈഡഡ് ബൈ 12 ചെയ്യുക മന്തിലാക്കാനുള്ളത്. പിന്നെ ഇയർ എൻ മനസ്സിലാക്കാൻ ×12 ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ പ്രോബ്ലം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.